ഇന്ത്യയിൽ നിന്നുള്ള പ്രവേശന വിലക്ക് UAE നീക്കുന്നു. രാജ്യം അംഗീകരിച്ച വാക്സിൻ 2 ഡോസും സ്വീകരിച്ച താമസ വിസക്കാർക്ക് ബുധനാഴ്ച മുതൽ രാജ്യത്ത് പ്രവേശിക്കാം. അരുൺകുമാർ ദുബായിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, വിശദാംശങ്ങൾ. ജോബി, ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പൂർണ്ണമായി പിൻവലിച്ചു എന്ന് പറയാൻ പറ്റില്ല. യാത്രാ വിലക്കിൽ ഇളവ് അനുവദിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ മാസം 23 മുതൽ UAE അംഗീകരിച്ച വാക്സിന്റെ 2 ഡോസുകളും സ്വീകരിച്ച താമസ വിസക്കാർക്ക് ദുബായിൽ പ്രവേശിക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 48 മണിക്കൂറിനകത്തുള്ള PCR നെഗറ്റീവ് ഫലം യാത്രക്കാർക്ക് ഹാജരാക്കണം. ഇതിനു പുറമെ വിമാനം പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുൻപ് കോവിഡ് റാപ്പിഡ് പരിശോധനയും നടത്തണം. QR കോഡ് പതിച്ച നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണെന്ന് ദേശീയ ദുരന്ത നിവാരണ സമിതി അറിയിച്ചിട്ടുണ്ട്. ദുബായിലെത്തുന്ന യാത്രക്കാരെ വിമാനത്താവളത്തിൽ കോവിഡ് PCR പരിശോധനയ്ക്ക് വിധേയരാക്കും. 24 മണിക്കൂറിനുള്ളിൽ പരിശോധനാ ഫലം വരും. പരിശോധനാ ഫലം വരുന്നതുവരെ യാത്രക്കാർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ കഴിയണമെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട്. കോവിഷീൽഡ്, ആസ്ട്രാസെനക്ക എന്ന പേരിൽ UAE അംഗീകരിച്ച വാക്സിനാണ്. വിദേശയാത്രയ്ക്കായി വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ കോവിഷീൽഡ് എന്നതിന് പകരം ആസ്ട്രാസെനക്ക എന്ന് രേഖപ്പെടുത്തണമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ പാസ്പോർട്ട് നമ്പറും രേഖപ്പെടുത്തണം. അങ്ങനെ ആസ്ട്രാസെനക്ക കോവിഷീൽഡ് സ്വീകരിച്ചവർക്ക്, 2 ഡോസ് സ്വീകരിച്ചവർക്കും UAEയിലേക്ക്, ദുബായിലേക്ക് യാത്ര ചെയ്യാം 23-ാം തീയതി മുതൽ. കോവിഡ് വ്യാപകമായ സാഹചര്യത്തിൽ April 25-ാം തീയതി മുതലാണ് ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് ദുബായ് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത്. തീരുമാനം അവധിക്ക് നാട്ടിലെത്തി കുടുങ്ങിയ മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് ഏറെ ആശ്വാസമാകും. ഇന്ത്യക്കൊപ്പം ദക്ഷിണാഫ്രിക്ക, നൈജീരിയ രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്കിലും ഇപ്പോൾ ദുബായ് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ജോബി. ശരി, അരുൺ രാഘവനാണ് വിവരങ്ങൾ നൽകിയത്. പ്രവേശന വിലക്കിൽ ഇളവുമായി UAE. പ്രവാസികൾക്കുള്ള പുതിയ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നാളെ മുതൽ. ബാച്ച് നമ്പറും തീയതിയും കൂടി ചേർത്തുള്ള സർട്ടിഫിക്കറ്റാണ് നൽകുക. ചില വിദേശ രാജ്യങ്ങൾ ഇങ്ങനെ ഒരു നിബന്ധന വെച്ചതുകൊണ്ടാണ് തീരുമാനമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. സർക്കാരിൻ്റെ പോർട്ടലിൽ കയറി പഴയ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്താണ് പുതിയതിന് അപേക്ഷ നൽകേണ്ടത്.